നമ്മൾ ഇന്നലെ തിരുത്തിപ്പുറത്താണ്. തിരുത്തിപ്പുറത്ത് വന്നിട്ട് നമുക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാഗമണ്ണെന്ന് വന്നു, ആൾക്കാരെ എല്ലാവരും ഇറക്കി എന്നിട്ട് നേരെ വണ്ടി നൈസായിട്ട് അടിപൊളിയായിട്ട് കഴുകി മിനുക്കി, അതുപോലെ തന്നെ ചാനക്കുടി സ്റ്റാൻഡിൽ കൊണ്ടു നിർത്തി. രാവിലെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു, എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കൂട്ടം കണ്ടില്ലേ? അവിടെ എന്താ സംഗതി എന്ന് വെച്ചാൽ മീൻ കച്ചവടമാണ് സംഗതി എന്ന് വെച്ചാൽ. നല്ല അടിപൊളി ഫ്രഷ് മീനൊക്കെ ഇങ്ങനെ രാവിലെ വന്ന ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം വന്നിട്ട് ഉണ്ടോ 7:30 ഉള്ളൂ. നമ്മളിവിടുന്ന് ഒരു ഏകദേശം 6:30 കഴിയുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. ഇത്ര നേരം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിന്ന് പോകാനുള്ള ആൾക്കാർ നമുക്ക് വാട്ടർ ബോട്ടിൽസൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്നു. അപ്പോൾ വെള്ളം കുപ്പികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള പ്രോഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാപ്പി കുടിക്കലുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ധനേഷ് ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. വണ്ടി ഫുള്ളായിട്ട് ഈ രണ്ട് ഗ്ലാസ് എന്ത് തുറന്നിട്ടുണ്ട്. ഈ ഗ്ലാസും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഗ്ലാസും തുറന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഗ്ലാസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ എയർ ഇൻടേക്ക് വരുന്ന ഉള്ളിലേക്ക്, അതായത് വണ്ടി ഓടുമ്പോൾ എയർ ഉള്ളിലോട്ട് വന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അല്ലാതെ സംഗതി അങ്ങ് പറഞ്ഞുതരാം എന്ന് വെച്ചാൽ, ഇതിൽ കൂടെ എയർ കയറിയാലും വണ്ടി അത് ഔട്ട് ചെയ്യുന്ന പുറത്ത് കൂടെയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടെ എയർ ഉള്ളിലോട്ട് കയറും, എന്നിട്ട് നേരെ ഉള്ളിൽ കൂടെ പോയിട്ട് ഫ്രണ്ടിലോട്ട് കൂടെ പുറത്തേക്ക് പോവുകയ്യുക. അല്ലാതെ ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് എയർ ഉള്ളിൽ കയറിയിട്ട് ബാക്കിലോട്ട് കൂടെ പോവുകയല്ല ചെയ്യുക. ബാക്കിൽ എന്ത് സംഗതി പൊട്ടിച്ചാലും, എന്തൊരു ഭക്ഷണത്തിൻ്റെ സാധനം പൊട്ടിച്ചാലും അവിടുത്തെ എയർ നേരെ കൊണ്ട് ഫ്രണ്ടിലേക്ക് വരിക. അപ്പോൾ അതിന് വേണ്ട സംഗതി എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്ലാസ് പോർഷൻ നമ്മൾ തുറന്നത്. ഈ രണ്ട് ഗ്ലാസ് പോർഷൻ തുറന്നിട്ടുണ്ട്. റണ്ണിങ്ങിന് അതൊക്കെ ഉണ്ട്. ധനേഷ് ചേട്ടാ അത് അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഒരു ചെറിയ കല്യാണമാണോ എൻഗേജ്മെൻ്റ് ആണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ട്രിപ്പ് എവിടേക്കാന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. മൂവാറ്റുപുഴ ഈരാറ്റുപേട്ട എവിടെ എവിടെയാണ് തോന്നുന്നു നോക്കി നോക്കാം. നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത് ആളെ എടുക്കാൻ വേണ്ടിയിട്ട്. സമയം വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല, കാരണം ഈ ഒരു രീതിയിലുള്ള റോഡാണ്. ഇവിടെ വണ്ടി വന്നാൽ പാസിംഗ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോഴേക്കും വണ്ടി എടുക്കുമ്പോഴേക്കും നൈസായിട്ട് നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം കുറച്ച് നേരം ഉറങ്ങി, എന്നിട്ട് നേരം മറ്റേ മീൻ കച്ചവടം തന്നെ അവിടെ പോയിട്ട് നോക്കാനായിരുന്നു. അവിടെ ചാക്ക് കണക്കിനൊക്കെ മീൻ ചേട്ടാ, അവിടെ ചാക്ക് കണക്കിനെ മീൻ കൊണ്ടു. ഒരാളൊരു സ്കൂട്ടി അതൊരു ചെറുക്കി ഒരു വലിയ മറ്റേ നമ്മുടെ തിരിച്ചാക്കില്ലേ ആ ചാക്കായിട്ട് എടുത്തിട്ട് പോകും. പ്രശ്നമാണ് അങ്ങനെയെന്ന് വെച്ചാൽ അവിടെ ബാക്ക് വശത്തായിട്ട് മീനിനെ ായിട്ട് മീനെ വലയിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലൈവ് ഫിഷ് പിടിച്ചെടുക്കാത്ത രീതിയിൽ മീനുകൾ കൊമ്പ് സീനാണ്. അതെന്തായാലും നമുക്ക് ആൾക്കാരെ എടുത്തിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ആളെ എടുക്കേണ്ട അടുത്ത് എത്തി. എത്തിയെന്ന് വെച്ചാൽ ആ റോഡ് കണ്ടോ, വളരെ ചെറിയ റോഡാണ്. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വണ്ടികൾ, അതായത് റൂട്ട് ബസ്സുകൾ പാസ് ചെയ്യുന്നുണ്ട്. നല്ല സീനാണ്. എന്തായാലും മാക്സിമം ഇങ്ങനെ നിർത്തിയിട്ട് ആളൊക്കെ കളിക്കും. എന്തോ സ്കൂൾ ടൈമും കൂടിയാണ്. 8:30 കുഴപ്പമില്ല, നമുക്ക് ആൾക്കാരെന്തായാലും നോക്കാം. ബസ് പാസ്സായിക്കോട്ടെ. സംഗതി ഇന്നലത്തെ അതേ സെയിം റൂട്ട്, നമുക്ക് മൂവാറ്റുപുഴയ്ക്കാണ് പോകേണ്ടത്. സംഗതി അതെ, ഇന്നലെ നമ്മൾ ഇതേ റൂട്ടിലാണ് പോയത്. ഇന്നും അതേ റൂട്ടിലല്ലേ. ഇന്നലെ ഇവിടെ ഉള്ളവർക്കൊക്കെ പരിചയമായി വേണ്ടിയിരിക്കുക. നമ്മളങ്ങനെ എയർപോർട്ട് റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൂവാറ്റുപുഴയാണ് നമുക്ക് എൻഗേജ്മെൻ്റ് വരുന്നത്. എൻഗേജ്മെൻ്റ് ആണ് പറഞ്ഞത്. ഉള്ളിൽ നൈസായിട്ട് പാട്ട് വെച്ചിട്ട് കെ സി ട്രിപ്പ് ആയതാണ്. ഡോറ് ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ അടുത്തടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആകെയുള്ളൊരു ഇതെന്ന് കൂടെ കുറച്ച് കാറ്റ് വരും. അതാണ് ഏറ്റവും വലിയ പ്രയോജനം. അങ്ങനെ ചാരി ഇരുന്നാൽ മതി. അപ്പോൾ ഇനി ഓൺ പോയി നമുക്ക് അങ്ങനെ നൈസായിട്ട് കാലടി റോഡ് കൂടെ കയറി പോയി അങ്ങനെ പോവാം. എയർപോർട്ടിലേക്ക് എയർപോർട്ട് റോഡിലാണ്. എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തെത്തി. നമുക്ക് നേരെ
പാസ് ചെയ്ത് പോവാം. തുറന്നപ്പോഴേക്കും ഒക്കെ പാടം പാറ പെരുമ്പാവൂരൊക്കെ എത്തിയപ്പോഴേക്കും നല്ല കട്ട ബ്ലോക്കാണ്, ഫ്രണ്ട് മൊത്തം ബ്ലോക്കാണേനും. അതുപോലെ തന്നെ അങ്ങനെ ഈ സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കണം, അതുകാരണമാണ് ബ്ലോക്കായത് മെയിനായിട്ട്. അപ്പോൾ എന്തായാലും സംഗതി പാട്ട് മാറിയിട്ട് സിനിമയിലേക്ക് എത്തിയിരിക്കുന്നു. സിനിമ ഇട്ടുകൊടുത്തിറക്കാണ്, കാരണം കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് സിനിമയുടെ കുറച്ച് സിനിമ ഇട്ടിറക്കും. അടുത്തൊരു ഫോൺ കട കണ്ടുപിടിക്കാം, ഒരു സിനിമ കോപ്പി ചെയ്ത് മേടിക്കാണ്ട്. കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടി നിർത്തുക, ഏകദേശം ഒരു 10:30 നമ്മളാ ലക്ഷ്യം തന്നെ, ഒരു 10:30 ഉള്ളിൽ ചായ കുടിക്കാൻ നിർത്തണം. നിർത്തി അത്യാവശ്യം നല്ല തണലുള്ള സ്ഥലം, അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ചായ മാത്രമേ ഉള്ളൂ, അല്ല അധികം ഇതൊന്നുമില്ല. ഇപ്പം നൈസായിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വാഷ്റൂമ് യൂസ് ചെയ്യുന്നവർക്ക് പമ്പ് നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത്, അപ്പോൾ അത് അവർക്ക് സൗകര്യമാവും. അപ്പോൾ ഇനി എന്തായാലും എവിടെ എത്തിയെന്ന് വെച്ചാൽ അറിയില്ല സ്ഥലം, അതാണ് നിശ്ചയം. എന്തായാലും സംഗതി ലോങ് ആയതുകൊണ്ട് സിനിമ ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചു വെച്ചു പോകാം. ഗണേഷ് ചേട്ടൻ അതിൻ്റെ മോഡൽ തന്നെ ഉണ്ട്, എന്തൊക്കെ ചർച്ച ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഗതി നമുക്ക് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാം. നമ്മൾ പള്ളിയുടെ അവിടെ എത്തി, ഇവിടെ തിരിക്കാൻ സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മളിപ്പോൾ തൽക്കാലം അതിൻ്റെ ആ കുന്നത്തേക്കോട്ട് കയറിക്കാൻ വേണ്ടിയിട്ടാണ്, കുന്നത്തേക്ക് അതിലേക്ക് കയറ്റി നിർത്താം എന്നുള്ള പ്ലാനിലാണ്. അവിടെ എന്താ വെച്ചാൽ തിരിക്കാനുള്ള വകുപ്പ് നോക്കണം, വിഷയമാണ്. കുറച്ചാട് കയറായിരുന്നു, പോയാൽ അടി തട്ടാതെ കയറി പോകും. വണ്ടി നൈസായിട്ട് നമ്മൾ കയറ്റി നിർത്തിയിട്ടുണ്ട്, കണ്ടോ? ഈ രീതിയിൽ നല്ല സ്റ്റീപ്പ് കയറ്റാണ്, നിർത്തി അട വെച്ചിട്ടുണ്ട്. അതായത് കട്ട ബാക്കിൻ്റെ അട വെക്കാതെ നിർത്തിയാൽ എപ്പോഴും ഹാൻഡ് ബ്രേക്കിനെ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല, എല്ലാ വണ്ടിക്കാരും ചെയ്യുന്നതാണ്. ഹാൻഡ് ബ്രേക്കിനെ എപ്പോഴും വിശ്വസിക്കരുത്, ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ നിർത്തി. ഇതാണ് പള്ളി, ഓക്കെ, സെൻറ്റ് മേരീസ് ചർച്ച് കളയത്താണി, ഓക്കെ, കലയന്താണിന്നാണല്ലോ, തലേന്താണിയിലാണ്. സെൻറ്റ് ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെയാണ് ഭക്ഷണവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ആയിട്ട് ഇവിടെ പോകുക കൊണ്ടു. അപ്പോൾ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. സെൻറ്റ് ഗ്ലാസ് അത്യാവശ്യം ചെറിയൊരു നനത്തെ കാറ്റുണ്ട് എന്നാൽ പറയാൻ പറ്റും, വലിയൊരു കാറ്റൊന്നുമില്ല. ഓക്കെ, അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ നൈസായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പള്ളിയൊക്കെ അടച്ചു, പള്ളിയുടെ പിന്നത്തെ ഹാളിലാണ് പരിപാടി എന്ന് പറഞ്ഞത്. ഫുഡാൻ പോട്ടെ, ഫുഡാൻ അയ്യോ, ഇത് ഒന്ന് കയറുമ്പോഴേക്കും ദഹിക്കട്ടോ. അങ്ങനെ പള്ളിയുടെ കൂടെ കഴിക്കാൻ ഈ കുരിശൊന്നും ഉണ്ടല്ലേ, എഴുതണ്ട് മരണാവോ. അങ്ങനെ നല്ലതാണ്, നാഗഭക്തി, നാഗഭക്തി നേരെ ഹാളിലോട്ട് പോവാം. ഹാളവിടെ പാർക്കിങ്ങാണ്, ഹാളവിടെ അത് അവിടെ തോന്നുന്നുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു, സംഗതി വണ്ടി സ്റ്റാർട്ടാക്കി, ഏസിൽ എങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ടില്ല, അതിൻ്റെ സൈഡാണല്ലോ സൈഡ് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് സൈഡ് എഞ്ചിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നതാണ് സത്യം. 24 എപ്പോഴും നമുക്ക് ഈ മെയിൻ എഞ്ചിൻ ഓണാക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മുടെ പുതിയ നിയമങ്ങൾ അതിൽ സമ്മതിക്കുന്നില്ല. പ്രയോജനമാണ് സൈഡ്, പക്ഷേ മൈലേജ് കൂടുതൽ കണക്കാൻ ഫിക്സർ ഗ്ലാസ് ആയിട്ട് അല്ല, ഗ്ലാസ് ഫുൾ അടച്ചിട്ട് കൂടെ നമുക്ക് പ്രോപ്പർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വണ്ടി എടുക്കാം, ബാക്ക് എടുത്തിട്ട് നമുക്ക് എവിടേക്ക് പോകണ്ടല്ലേ വന്നത്. ആ ഇപ്പോൾ പെണ്ണിന് വീട്ടിൽ പോകാം. യെസ്, നമ്മളങ്ങനെ വണ്ടി തിരിച്ചു, തിരിച്ചു പോകുന്നു. ഏകദേശം ടൗണിൻ്റെ അടി 4:45 സമയം. അപ്പോൾ അങ്ങനെ മഴ നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എ സി ഓൺ ചെയ്തിട്ട് ഉള്ളിൽ സിനിമ ഓണാക്കിയിട്ട് സിനിമയിൽ നടക്കില്ല. ഇത് നമ്മുടെ ഫോളോവറാണ്, ഇത് ഞാൻ ട്രിപ്പ് എടുക്കാൻ വന്നപ്പോൾ, അതായത് ട്രിപ്പ് എടുത്തിട്ട് പകുതി വഴി ചായ കുടിക്കാൻ നിന്നപ്പോൾ തന്നെ വന്ന് പറഞ്ഞു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു. പേര് പറയും, അതെ, എന്ത് ചെയ്യണേ? ഞാൻ വർക്ക് ചെയ്യണം.
ഡേയ്സ് നമുക്കുണ്ട്. അപ്പം തന്നെ നമ്മൾ ഓൺ ഗോയിങ്. ഇനിയിപ്പോൾ നമുക്ക് 4 മണി ഒരു 6-8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തുന്നതായിരിക്കും. മൂവാറ്റുപുഴയിലാണ് ഈ നല്ല ബ്ലോക്ക് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ വന്നപ്പോഴും നമുക്ക് ഇതേ ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്കിന് കുറവില്ല. ഇവിടെ പണി നടത്തുന്നു. ചളി വാരിക്കോരി കുട്ടിയാണ്. ഇതും കൂടി ഒന്ന് നമ്മുടെ വീതി കൂട്ടാനുള്ള സമയം എപ്പോഴും അതിക്രമിച്ച് കഴിഞ്ഞുണ്ട്. ഇത്രയും വണ്ടികൾ സ്കൂൾ ടൈമിലൊക്കെ എത്ര ബ്ലോക്ക്, എത്ര നേരം കണ്ടു പോകണം ആലോചിച്ച് നോക്കിയാൽ എന്തായാലും നമുക്ക് ഏകദേശം 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തിച്ചു. നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് സംഗതി. അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് നിർത്തേണ്ട കാരണം ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ആക്കേണ്ട കേസ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് സൈഡാക്കി നിർത്തിയാൽ സംഗതി ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അയ്യോ, നേരെ ചാലുപടി കൊണ്ടു നിർത്താണ് നമുക്ക് അടുത്ത പ്രോഗ്രാം ഉള്ളൂ. അതുപോലെ തന്നെ ഈശ്വര എഞ്ചിൻ ഓടി ഓടാനും സ്വന്തമായിട്ട് ഡബിൾ സൗണ്ടായിട്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് ആക്കി. ഏസിയുടെ യൂണിറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, പക്ഷേ എഞ്ചിൻ ഓഫ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ആ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടെ തേടി വീഡിയോ സെൻഡ് ചെയ്യാം. ഓക്കെ, വലിയൊരു പള്ളിയെ കണ്ടു കേട്ടോ. അങ്ങനെ ഈ റോഡ് എന്താണല്ലോ, റോഡ് വീതിയില്ല, പക്ഷെ ഭയങ്കര ജനത്തിരക്കാണ്. അപ്പോൾ വീതി അത്യാവശ്യമായ ഘടകമാണ്. അപ്പോൾ നമ്മളങ്ങനെ നേരെ സ്റ്റാൻഡ് തുറന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇതാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇതാ അവിടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് വന്നിട്ട് 18-ാം തീയതി കേട്ടോ, 9:30 ആയി. അപ്പോൾ ഫുഡൻ, ബൈ ബൈ.